പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒരുപാട് ഫിസിക്സ് റിലേറ്റഡ് ടേമുകളും അതിലെ പ്രധാനപ്പെട്ട ഒരു ടേമായ മോളാർ കണ്ടക്ടിവിറ്റി കാര്യങ്ങളൊക്കെയാണ്. ശേഷം അവകൾ ഉപയോഗിച്ചുള്ള പ്രോബ്ലം ചെയ്തു. അതിൽ തന്നെ മോളാർ കണ്ടക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു മോൾ കണ്ടക്ടൻസിന്റെ, ഒരു മോൾ ഇലക്ട്രോലൈറ്റിന്റെ ടോട്ടൽ കണ്ടക്ടൻസിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, മോളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. മുൻ ക്ലാസ്സുകളൊക്കെ കേൾക്കാതെ ഈ ക്ലാസ് കേൾക്കരുത്. പ്രത്യേകിച്ച് ഈ ക്ലാസ് ഇനി കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലാസ് കൂടിയാണ് ഈ സെക്ഷന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. വളരെ വളരെ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷനാണ്. അപ്പൊ തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ പ്രോബ്ലംസ് കൂടാതെ ലാംഡ എമ്മിന്റെ ഡെഫിനിഷൻ, അതിന്റെ ഇക്വേഷൻ, ഇത് നിങ്ങൾ പഠിക്കണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഡൈലൂഷൻ എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. സാധാരണ ഡൈലൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം ഒഴിക്കുക. അപ്പൊ ഈ ഡൈലൂട്ട് ചെയ്യുമ്പോൾ കോൺസെൻട്രേഷൻ എന്താ സംഭവിക്കുക, കോൺസെൻട്രേഷൻ പൊതുവെ ഡൈലൂട്ട് ചെയ്യുമ്പോൾ കുറയും അല്ലെ. അപ്പൊ ഇനി ഞാൻ ഈ ക്ലാസ്സുകളിൽ ഒന്ന് രണ്ട് വേർഡുകൾ മാറി മാറി ഉപയോഗിച്ചേക്കാം. ഒന്ന് ഞാൻ ഡൈലൂഷൻ എന്ന് ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ് അല്ലെ. അങ്ങനെ ഒരു വേർഡ് മനസ്സിലാക്കണം കേട്ടോ. ചിലപ്പോ കോൺസെൻട്രേഷൻ ഡിക്രീസിന് കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ വിത്ത് ഡൈലൂഷൻ എന്നൊക്കെ ആയിരിക്കും പറയാം. അപ്പൊ രണ്ടും ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിൽ ആക്കണം. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞ് നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഒരു 2 teaspoon എന്തൊഴിച്ചിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ദെൻ അത് കഴിച്ചു നോക്കുക, നല്ല മധുരം ഉണ്ടാവില്ലേ. ആ മധുരത്തിനാണല്ലോ നമ്മൾ കോൺസെൻട്രേഷൻ എന്ന് പറയാം. കാരണം പഞ്ചസാര അളവാണല്ലോ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ആണല്ലോ, സൊല്യൂട്ടിന്റെ അളവാണല്ലോ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഞാൻ ഈ ഗ്ലാസ് വെള്ളം ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചൊന്ന് കൂട്ടിക്കോ. ഒരു 5 liter വെള്ള ബക്കറ്റിലേക്ക് ഒരു ഗ്ലാസ് 500 ml വെള്ളമൊക്കെ ഏകദേശം ഉണ്ടാവുള്ളൂ അല്ലെ. ഒഴിച്ച് ഇനി ഞാൻ അതിലേക്ക് എന്ത് ചെയ്യാണ്, അപ്പോ ആദ്യം ഗ്ലാസും പഞ്ചസാര വെള്ളം ഒഴിച്ചു കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അതിനല്ലേ ഡൈലൂട്ട് ചെയ്യുക എന്ന് പറയാം അല്ലെ. അപ്പൊ കോൺസെൻട്രേഷൻ എന്ത് സംഭവിക്കും, കുറയും. കുറയൂലേ, കാരണം എങ്ങനെ മനസ്സിലാവുക, മധുരം കുറഞ്ഞു കുറഞ്ഞു വന്നിട്ടുണ്ടാവും. ഇങ്ങനെ നിങ്ങൾ ആ ബക്കറ്റിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു നോക്ക്, വെള്ളം കുറെ അങ്ങ് ഒഴിച്ചാൽ നിങ്ങൾക്ക് ഒരു പൊടി പോലും മധുരം ഫീൽ ചെയ്യോ ഇല്ല. ആ ഒരു അവസ്ഥക്ക് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കോൺസെൻട്രേഷൻ അപ്പോൾ ഏകദേശം എന്തായിട്ടുണ്ട്, 0 ആയിട്ടുണ്ട്. അപ്പൊ ഡൈലൂഷൻ മാക്സിമം ആയിട്ടുണ്ട്. മാക്സിമം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി. അപ്പൊ ഓർക്കുക, ഇൻഫിനിറ്റ് ഡൈലൂഷനിൽ കോൺസെൻട്രേഷൻ എന്തായിരിക്കും, ഏകദേശം 0 ആയിരിക്കും. ഈ വേർഡുകളൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഇനി അടുത്ത സെക്ഷൻ നമ്മൾ പരിചയം. ഓക്കെ, നമ്മൾ ഹെഡിങ് ഇതാണ്, എന്താണ് ഡൈലൂഷൻ നടത്തുമ്പോൾ കണ്ടക്ടിവിറ്റിക്കും മോളാർ കണ്ടക്ടിവിറ്റിക്കും സംഭവിക്കുക. വേരിയേഷൻ ഓഫ് കെ ആൻഡ് ലാംഡ എം വിത്ത് വിത്ത് ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, സിമ്പിൾ ആയിട്ട് വിത്ത് ഡൈലൂഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോ ഞാൻ ഇത് മനസ്സിലാക്കാൻ ആദ്യം ഞാൻ കണ്ടക്ടിവിറ്റിക്ക് എന്താ സംഭവിക്കുക, വെള്ളം ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ഡൈലൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കുറക്കുമ്പോൾ എന്നാ പറയാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് വേരിയേഷൻ ഓഫ് കെ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ലാംഡ എമ്മിന്റെ വേരിയേഷൻ. ഇത് മനസ്സിലാക്കാൻ നോക്കൂ, ഞാൻ 2 ചിത്രം എന്റെ വക വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. 1st ചിത്രം നിങ്ങൾ കണ്ടോ, 2 ഞാൻ ഉപ്പ് സൊല്യൂഷൻ, ഉപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ആദ്യത്തിൽ 200 ml സാൾട്ട് സൊല്യൂഷൻ, 2nd ഇതിൽ 400 ml ഉണ്ട്. അപ്പൊ 200 ml സാൾട്ട് സൊല്യൂഷന്റെ ഉള്ളിൽ Na+ Cl- കുറെ എണ്ണം ഉണ്ടാവില്ലേ. എന്നിട്ട് നിങ്ങൾ കണ്ട ഒരു റൗണ്ടാണ് വരച്ച് ഞാൻ, ഒരു പ്രത്യേക അളവുള്ള ഒരു വട്ടം വരച്ചില്ലേ. ആ വട്ടത്തിൽ സങ്കല്പിക്കുക, ആ വട്ടത്തിനുള്ളിൽ 10 Na+ ഉണ്ട്, 10 എന്തുണ്ട് എന്ന് സങ്കല്പിച്ചോ, Cl- 1st ചിത്രം. ഇനി 2nd ചിത്രത്തിൽ എന്ത് ചെയ്തു, 1st ചിത്രത്തിലേക്ക് 200 ml വെള്ളം കൂടി ചേർത്തപ്പോഴല്ലേ 400 ആയത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു അറിയങ്ങള്, അതേ വലുപ്പമുള്ള ഒരു വട്ടം വരച്ചിട്ടോ, കായ്ച്ചേരി ചിലപ്പോ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും, ക്ഷമിക്കണേ. അതേ വട്ടം വരച്ചപ്പോ നിങ്ങളൊന്ന് ചിന്തിക്കേ, ആ 10 Na+ ആണെങ്കിൽ, ആദ്യത്തെ വട്ടത്തിനുള്ളിൽ 10 Na+ 10 Cl- ഉണ്ട് എങ്കിൽ, ഒരു സങ്കല്പാണേ, അതേ അളവ് ഇവിടെ ഉണ്ടാവുമോ, ഉണ്ടാവുമോ ആലോചിച്ച് നോക്ക്. ഇല്ലല്ലോ. വൈ, വെള്ളം ചേർത്തപ്പോ എമൗണ്ട് വോളിയം കൂടിയപ്പോ ആദ്യം നിൽക്കുന്ന 10 ml കുറവായിരിക്കൂലെ അതേ ഒരു റൗണ്ട് വരച്ചാൽ. അതായത് ഒരു യൂണിറ്റ് വോളിയത്തിലെ അയോണുകളുടെ എണ്ണം എന്ത് ചെയ്തു, ചുരുങ്ങി. എന്തൊഴിച്ചപ്പോ, വെള്ളം ഒഴിച്ചപ്പോ. ആ യൂണിറ്റ് എമൗണ്ട് എന്നുള്ളത് കാണിക്കാനാണ് ഞാൻ ഒരു റൗണ്ട് വരച്ചത് കേട്ടോ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, വാട്ട് ഈസ് ദി വേരിയേഷൻ ഓഫ് കെ
വിത്ത് ഡൈലൂഷൻ? ആൻസർ കെ ഡിക്രീസ്. കെ എന്ത് ചെയ്യുന്നു? കണ്ടക്ടിവിറ്റി കുറയുന്നു. വിത്ത് എന്ത് ചെയ്യുമ്പോ? ഡൈലൂഷൻ നടത്തുമ്പോ. വൈ? നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഡിക്രീസ്. ഓക്കെ, ചിത്രം എന്റെ വക ആൻസർ വേണം. ആൻസർ എന്റെ വക തന്നെയാണെങ്കിലും അത് പരീക്ഷയ്ക്കുള്ളതാണ്. സോ വാട്ട് ഈസ് ദി വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി വിത്ത് ഡൈലൂഷൻ? ആൻസർ ആ കാണുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതാണ് ഇമ്പോർട്ടന്റ്. ആരുടെ വേരിയേഷൻ? അടുത്ത വേരിയേഷൻ ആരാ? ലാംഡ എമ്മിന്റെ വേരിയേഷൻ. സോ വേരിയേഷൻ ഓഫ് ലാംഡ. ഈ വേരിയേഷൻ ഓഫ് ലാംഡ ഒരു എക്സ്പെരിമെന്റൽ റിസൾട്ട്. ആ എക്സ്പെരിമെന്റൽ റിസൾട്ടിന്റെ ഒരു ഗ്രാഫാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പേക്ക് കാണിച്ചത്. എന്താ ഗ്രാഫിന്റെ പ്രത്യേകത നോക്ക്. വൈ ആക്സിസിൽ ആരാ? മോളാർ കണ്ടക്ടിവിറ്റി എന്ന ലാംഡ എം. അങ്ങനെ ആരോട്ട് കണ്ടില്ലേ? എക്സ് ആക്സിസിൽ എന്താ എടുത്തത്? സ്ക്വയർ റൂട്ട് സി. സി ആണ് എന്താ? കോൺസെൻട്രേഷൻ. ഇങ്ങനെ ലാംഡ എമ്മും വേഴ്സസ് വേഴ്സസ് എന്ന എതിരെ സ്ക്വയർ റൂട്ട് സിയും തമ്മിലുള്ള ഒരു ഗ്രാഫിൽ നിന്നാണ് ആരുടെ വേരിയേഷൻ പഠിക്കുന്നത്? ലാംഡ എമ്മിന്റെ വേരിയേഷൻ വിത്ത് ഡൈലൂഷൻ പഠിക്കുന്നത്. ആ ഗ്രാഫിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? രണ്ട് ലൈൻ കണ്ടില്ല, ഒന്നൊരു ഏകദേശം ഒരു സ്ട്രേറ്റ് ലൈൻ കണ്ടോ? ആ സ്ട്രേറ്റ് ലൈൻ ഞാൻ അങ്ങനെ വരച്ചിട്ട് കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ ഓരോ ഡോട്ട് 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 വെച്ച് അതൊന്ന് എക്സ്ട്രാ പ്ലോട്ട് ചെയ്തു. എക്സ്ട്രാ പ്ലോട്ട് എന്നാൽ നമ്മൾ നീട്ടി വലിക്കുക, നീട്ടി വരക്കുക. വലിക്കുക എന്ന് പറഞ്ഞ് തെറ്റുണ്ടായിട്ടില്ല, വരക്കുക. അങ്ങനെ ഞാനിങ്ങനെ കുത്തു കുത്തിട്ടപ്പോ ഏത് ആക്സിസിൽ മുട്ടി? വൈ ആക്സിസിൽ മുട്ടിയല്ലേ. ആ മുട്ടിയ ആ പോയിന്റിന് ഞാനൊരു പേരും കൊടുത്തിട്ടുണ്ട്. ലാംഡ എം മുകളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? സീറോ എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൈ വേണം, ശ്രദ്ധിച്ചോളൂ. ഇനി നിങ്ങൾ നോക്ക്, ആ കെ സി എന്റെ ലൈൻ അല്ലേ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈന്. അടുത്തുണ്ടോ സി എച്ച് ത്രീ സി ഒ എച്ച്? സി എച്ച് ത്രീ സി ഒ എച്ചിനെ ഒരു ഷോർട്ട് ആക്കിയിട്ട് കഴിഞ്ഞ വർഷത്തെ ഇക്വിലിബ്രിയത്തിൽ എച്ച് എ സി എന്ന് എഴുതാം. ഓക്കെ, അതിന്റെ ഒരു കർവ് പോലെ വന്നില്ലേ. ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വരക്കാൻ ചോദിക്കും ലാംഡ എം വേഴ്സസ് സ്ക്വയർ റൂട്ട് സി ഗ്രാഫ് ഫോർ സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോളൈറ്റ് ആണത്. കെ സി എൽ ഒരു സ്ട്രോങ് ഇലക്ട്രോളൈറ്റ്, എച്ച് ഇ എസ് സി ഒരു വീക്ക് ഇലക്ട്രോളൈറ്റ്. ഏതൊക്കെയാണ് സ്ട്രോങ് ഇലക്ട്രോളൈറ്റ് എന്ന് ഈ ക്ലാസ്സിലല്ല, അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചതാണ്. എന്നാലും ഒരു സിമ്പിൾ ആയിട്ട് ഓർമ്മപ്പെടുത്താം, എല്ലാ സ്ട്രോങ് ആസിഡും എല്ലാ സ്ട്രോങ് ബേസും എല്ലാ സാൾട്ടുകളും പൊതുവെ സ്ട്രോങ് ഇലക്ട്രോളൈറ്റ് ആണ്. കെ സി എൽ ഒരു സാൾട്ടാണ്, ബുക്കിൽ ആ ചിത്രം കൊടുത്തോണ്ട് ഞാൻ അത് കാണിക്കുന്നത്. ഇനി എല്ലാ വീക്ക് ആസിഡും എല്ലാ വീക്ക് ബേസുകളും വീക്ക് ഇലക്ട്രോളൈറ്റുകളാണ്. ഇലക്ട്രോളൈറ്റ് എന്താ? തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലുണ്ട്, അല്ല അതിന് മുമ്പത്തെ ക്ലാസ്സിലുണ്ട്. നിങ്ങൾ എല്ലാ ക്ലാസ്സും കേൾക്കാതെ ഇത് കേട്ടാലും മനസ്സിലാവില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഈ ഗ്രാഫ് മൈൻഡിൽ വെച്ചോ. ഈ ഗ്രാഫിൽ സ്ട്രോങ് ഇലക്ട്രോളൈറ്റ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും എന്താ അവിടെ സംഭവിക്കുന്നത്? സ്ക്വയർ റൂട്ട് സി ആരോ മാർക്ക് ഏത് ആക്സിസിലാണ്? എക്സിലല്ലേ. അപ്പൊ നിങ്ങൾ ആ ഗ്രാഫ് നോക്കുക. ആദ്യം ഞാൻ സ്ട്രോങ്ങിന്റെ എടുക്കുക. ആ കോൺസെൻട്രേഷൻ ഇങ്ങനെ കുറഞ്ഞ് 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 സിയുടെ വാല്യൂ കുറഞ്ഞിങ്ങനെ വരുമ്പോ ലാംഡ എമ്മിന്റെ വാല്യൂ ഇങ്ങനെ എന്ത് ചെയ്യുക? കൂടുതലല്ലേ ചെയ്യുന്നത്? രണ്ട് ഗ്രാഫ് അങ്ങനെ തന്നെയല്ലേ സംഭവിക്കുന്നത്, അല്ലെ? അങ്ങനെ തന്നെയല്ലേ കോൺസെൻട്രേഷൻ സി എന്നതിന്റെ വാല്യൂ എക്സില് കുറഞ്ഞു കുറഞ്ഞു കൊണ്ടുവരും. അപ്പം ടോപ്പ് നിന്ന് എടുക്കണം, ഈ എക്സ് ഇങ്ങേ അറ്റത്ത് നിന്ന് വലതുഭാഗത്ത് നിന്ന് ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഉണ്ടോ കുറഞ്ഞു 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 കുറഞ്ഞ് ഇങ്ങനെ സി വരുന്നതനുസരിച്ച് ആര് വാല്യൂ ഇങ്ങനെ കൂടുന്നുണ്ട്? ലാംഡ എം. സോ ഫ്രം ഹൗ ക്യാൻ യു സ്റ്റഡി വേരിയേഷൻ ഓഫ് ലാംഡ എം? ആൻസർ, ദി വേരിയേഷൻ ഓഫ് ലാംഡ എം വിത്ത് കോൺസെൻട്രേഷൻ ക്യാൻ ബി സ്റ്റഡീഡ് ഫ്രം ദി പ്ലോട്ട് ഓഫ് ഏതിൽ നിന്ന്? ലാംഡ എം വേഴ്സസ് സ്ക്വയർ റൂട്ട് സി. ഇനി എന്താണ് നമുക്ക് കണ്ടെത്തിയ വേരിയേഷൻ? വെള്ളം ചേർക്കുമ്പോൾ എന്താ സംഭവിക്കുക? സ്ട്രോങ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവുന്നത് രണ്ട് കേസും ലാംഡ എം കൂടുകയാണ് ചെയ്യുന്നത്. സംശയമില്ലല്ലോ. സോ ഓർത്തിരുന്നു കേട്ടോ, ലാംഡ എം ഇൻക്രീസസ് ഇൻ ദി കേസ് ഓഫ് ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോളൈറ്റ്. ഇനി സ്ട്രോങ് ഇലക്ട്രോളൈറ്റിന് ഒരു കാരണമുണ്ട്, വീക്ക് ഇലക്ട്രോളൈറ്റിന് വേറൊരു കാരണമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കെ സി എല്ലിന്റെ ഗ്രാഫാണ് ഇത്, അസറ്റിക് ആസിഡിന്റെ ഗ്രാഫാണ് ഇത്. നാളെ ചിലപ്പോ എൻ എ സി എൽ എന്നതിന്റെ വേരിയേഷൻ, എൻ എ സി എല്ലിന്റെ ലാംഡ എമ്മിന്റെ വേരിയേഷൻ എന്താന്ന് ചോദിച്ചാൽ അതിന്റെ നാച്ചുറൽ തന്നെ കൂടുക. കാരണം എൻ എ സി എൽ എന്താ? ഒരു സാൾട്ട് ആണ്. സാൾട്ട് എന്നുള്ളതൊക്കെ എന്താണ്? ഒരു സ്ട്രോങ് ഇലക്ട്രോളൈറ്റ് ആണ്. മനസ്സിലാവുണ്ടോ? ഇനി നമുക്ക് ഓരോന്നിന് എക്സ്പ്ലനേഷൻ നോക്കാം. അപ്പൊ ഫ്രം ദി ഗ്രാഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ലാംഡ എം ഇൻക്രീസ് ഇൻ ദി കേസ് ഓഫ് ബോത്ത് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോളൈറ്റ്. ഇനി സ്ട്രോങ് ഇലക്ട്രോളൈറ്റിന് എന്തുകൊണ്ട് കൂടുന്നു എന്ന് അടുത്ത് പറയുന്നത്, ഫോർ എ സ്ട്രോങ് ഇലക്ട്രോളൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോളൈറ്റുകൾ ആണെങ്കിൽ ഒരു ഉദാഹരണം എൻ എ സി എൽ കെ സി എൽ, അത് കൂടാൻ കാരണം എന്തെന്ന് വെച്ചാൽ വെള്ളം ചേർക്കുമ്പോ ഇറ്റ് ഇൻക്രീസ് ഡ്യൂ ടു ഡിക്രീസ് ഓഫ് ഇന്റർ അയോണിക് അട്രാക്ഷൻ. അയോണുകൾ തമ്മിലുള്ള അട്രാക്ഷൻ കുറയും എന്ത് ചേർക്കുമ്പോ? വെള്ളം ചേർക്കുമ്പോ. അപ്പൊ അട്രാക്ഷൻ കുറയുമ്പോ മോളിക്യൂൾ എന്ന അല്ലെങ്കിൽ അയോണുകളുടെ സ്പീഡ് മൂവ്മെന്റ് കൂടും. അത് സോ മൂവ്മെന്റ് ഓഫ് അയോൺ ഇൻക്രീസ്, ഹെൻസ് ലാംഡ എം ഇൻക്രീസ്.
ഓക്കെ. അപ്പൊ ഞാൻ ആ ബ്രാക്കറ്റ് കൊടുത്തത് കഴിവുള്ളവരൊക്കെ പഠിക്കുക, അല്ലാത്തവർ ഈ സെന്റൻസ് എങ്ങനെ എഴുതണം? വൈ ലാംഡായം ഇൻക്രീസ് ഇൻ ദി കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോണിക്സ്? ആൻസർ വൺ വേർഡ്, ബിക്കോസ് ഡിക്രീസ് ഇൻ ദി ഇന്റർആയോണിക് അട്രാക്ഷൻ. ഓക്കെ, ഇനി തീർന്നില്ല. വീക്ക് ഇലക്ട്രോളൈറ്റിന്റെ കേസ് എന്താ? ഫോർ എ വീക്ക് ഇലക്ട്രോളൈറ്റ് എന്താ എക്സാമ്പിള്? അസെറ്റിക് ആസിഡ് എന്ന എച്ച് എ സി, അമോണിയ ഹൈഡ്രോക്സൈഡ് മുതലായൊക്കെ വീക്ക് ഇലക്ട്രോളൈറ്റാ. ഇറ്റും ഇൻക്രീസ്, അതും ഇൻക്രീസ് ചെയ്യുന്നെ. കാരണം എന്താ? ഗ്രാഫിൽ നിന്ന് അതാ മനസ്സിലായത്, ഡ്യൂ ടു, അതൊരു എക്സ്പെരിമെന്റൽ സ്റ്റഡിയാണ് കേട്ടോ, ബിക്കോസ് ഓഫ് ഡിഗ്രി ഇൻക്രീസ് ഓഫ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. കഴിഞ്ഞ വർഷം പഠിച്ചില്ല, ആൽഫ ഡിഗ്രി ഓഫ് അയണൈസേഷൻ കെ ഉണ്ട്, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ ഉണ്ട്. അപ്പൊ ആൽഫയുടെ അളവ് കൂടും, ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എണ്ണം കൂടും. അപ്പൊ ആൽഫ എന്ന് പറഞ്ഞാൽ മുറിയുന്ന അളവാണ്. വീക്ക് ഇലക്ട്രോളൈറ്റ് ആണെങ്കിൽ ആൽഫയുടെ അളവ് കൂടും. ആൽഫയുടെ അളവ് കൂടുമ്പോ അയോണുകളുടെ എണ്ണം കൂടും, അയോണുകളുടെ എണ്ണം കൂടുമ്പോ എന്ത് ചെയ്യും? ലാംഡായമും കൂടും. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനാണ് പഠിക്കാനുള്ളത്. ഈ ഇലക്ട്രോളൈറ്റുകൾ എന്ന് പറഞ്ഞാൽ തന്നെ അയോണുകളുടെ കളികളാണ്. അപ്പൊ അയോണുകളുടെ എണ്ണം കൂടുകയോ അയോണുകളുടെ സ്പീഡ് അല്ലെങ്കിൽ മൂവ്മെന്റ് കൂടുകയോ ഒക്കെ ചെയ്താൽ കണ്ടക്ടിവിറ്റിയും കൂടും. ഇവിടെ ഏത് കണ്ടക്ടിവിറ്റിയാ? മോളാർ കണ്ടക്ടിവിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ റീസൺ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. മനസ്സിലായോ? ഇനി അടുത്തത്, അപ്പൊ മറക്കൂലല്ലോ, വാട്ട് ഈസ് ദി വേരിയേഷൻ ഓഫ് ലാംഡായം ആൻഡ് കെ വിത്ത് ഡൈലൂഷൻ? ആൻസർ പറഞ്ഞു, കെ ഡിക്രീസ് ആണ്. കാരണം എന്താ? നമ്പർ ഓഫ് അയോൺ പെർ യൂണിറ്റ് വോളിയം, നമ്പർ ഓഫ് അയോൺ പെർ യൂണിറ്റ് വോളിയം ഡിക്രീസ്. വാട്ട് അബൌട്ട് ലാംഡായം? ലാംഡായം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ലാംഡായമിന്റെ വാല്യൂ സ്ട്രോങ് ആണെങ്കിലും വീക്ക് ആണെങ്കിലും രണ്ടും പറയണം. കാരണം ഗ്രാഫ് അങ്ങനെയാണ്, രണ്ടും കൂടുന്നു. വൈ? രണ്ടും രണ്ട് റീസൺ ആണ്. സ്ട്രോങ് ഇലക്ട്രോളൈറ്റ് ആണെങ്കിൽ ഇന്റർ അയോണിക് അട്രാക്ഷൻ കുറയുന്നു, വീക്ക് ആണെങ്കിൽ ആൽഫ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഇന്റർ അയോണിക് അട്രാക്ഷൻ കുറയുമ്പോ ബ്രാക്കറ്റ് ഉള്ളവർ കൈവുള്ളവർ പഠിക്കുക, ബ്രാക്കറ്റ് ഉള്ളത് കൈവുള്ളവർ പഠിച്ചാൽ മതി. ഓക്കെ, സോ ജാഗ്രത. ഇനി അടുത്ത പോയിന്റ് നോക്ക്, എന്താ ഉള്ളത്? ഒരു സ്ട്രോങ് ഇലക്ട്രോളൈറ്റിന് ലാംഡായമ്മും ലാംഡായം സീറോയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പൊ ഒരു ചോദ്യം, എന്താ സാറേ ലാംഡായം സീറോ? ഓർമ്മണ്ടോ ഞാൻ ആ കെ സി എൽ എന്ന സ്ട്രേറ്റ് ലൈൻ എന്ന അല്ലെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോളൈറ്റിന്റെ ഗ്രാഫ് ഇങ്ങനെ എക്സ്ട്രാ കുത്തു കുത്തിട്ടപ്പോ ഒരു മുട്ടിയ പോയിന്റ് ഇല്ലേ, ആ പോയിന്റിനെ വിളിക്കുന്ന പേര് ലാംഡ എം സീറോ. ഇങ്ങനെ എന്താ അപ്പൊ ലാംഡ എം സീറോന്റെ ഫുൾ നമ്മൾ ശേഷം വരുന്നുണ്ട് കേട്ടോ. ലാംഡ എം സീറോക്ക് മൂന്ന് പേരുണ്ട്. അത് ഞാൻ പറയുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ റിലേഷൻ പറയാം. ഫോർ എ സ്ട്രോങ് ഇലക്ട്രോളൈറ്റ്, കാരണം സ്ട്രോങ് ഇലക്ട്രോളൈറ്റിന്റെ ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ ആണ്. അത് എക്സ്ട്രാ പ്ലോട്ട് ചെയ്താലേ എവിടെ മുട്ടുള്ളൂ? വൈ ആക്സിസിൽ മുട്ടുകയുള്ളൂ. ആ പോയിന്റ് ആ ലാംഡ എം സീറോ. അപ്പൊ വീക്ക് ഇലക്ട്രോളൈറ്റിന്റെ കേസിൽ ഇപ്പൊ ലാംഡ എം സീറോ ആ ഗ്രാഫ് ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം ആ ഗ്രാഫില് വീക്ക് ഇലക്ട്രോളൈറ്റ് എന്ന അസെറ്റിക് ആസിഡിന്റെ ഗ്രാഫില്ലേ, അത് നിങ്ങൾ ഇങ്ങനെ എക്സ്ട്രാ പ്ലോട്ട് ചെയ്ത് നോക്ക്, എന്താ സംഭവിക്കുക? അതിങ്ങനെ ഒരു കെർവ് പോലെയല്ല, അതിങ്ങനെ മേലേക്ക് പോകും, ഇങ്ങോട്ടും പോകും, ഒന്നും സംഭവിക്കൂല. അപ്പൊ ഫോർ എ സ്ട്രോങ് ഇലക്ട്രോളൈറ്റ് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ലാംഡ എം ആൻഡ് ലാംഡ എം സീറോ? അടുത്ത ചോദ്യം പരീക്ഷക്കുള്ള ആൻസർ, ലാംഡ എം ഈസ് ഈക്വൽ ടു ലാംഡ എം സീറോ മൈനസ് എ ഇൻറ്റു സ്ക്വയർ റൂട്ട് സി. മറക്കോ, ഇനി ഇവിടെ ഒരു ചോദ്യം, എന്തൊക്കെയാണ് ഈ വേർഡുകൾ? ഒന്നാമത്തെ ലാംഡ എം, വാട്ട് ഈസ് ലാംഡ എം? ആൾറെഡി പഠിച്ചു മോളാർ കണ്ടക്ടിവിറ്റി. വാട്ട് ഈസ് ലാംഡ എം സീറോ? ഇറ്റ് ഈസ് ദി, അതിന് മൂന്ന് പേരുണ്ട്. ഒന്ന് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, ഒന്ന് അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പണ്ടൊക്കെ വേറൊരു പേരുണ്ട് ഇതിന്, ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് അല്ലെങ്കിൽ മറ്റു ചില ബുക്കുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നെന്താ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇനി കണ്ടക്ടിവിറ്റി കൂടാനല്ല, മാക്സിമം ലിമിറ്റ് എത്തി, അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കുന്നത് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് സീറോ കോൺസെൻട്രേഷൻ. ശരിയല്ലേ? കാരണം ആ ഗ്രാഫില് നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ മുട്ടിയപ്പോ ഏതാ കോൺസെൻട്രേഷൻ സീറോ ആണല്ലോ. അല്ലെങ്കിലും വൈ ആക്സിസിൽ ഉള്ള പോയിന്റ് എക്സ് ആക്സിസിലെ ടേം സീറോ ആയിരിക്കും. ഇനി നമ്മളൊരു ഗ്രാഫോ എന്തൊക്കെ വരയ്ക്കുമ്പോൾ മാത്സിലെ റൂൾ അനുസരിച്ച് എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ഇട്ടാൽ അത് ഏത് സീറോ ആണ്? വൈയിലാണ് സീറോ ആയിരിക്കും. അങ്ങനെ തന്നെയല്ലേ പഠിച്ചേ? അപ്പൊ അതുകൊണ്ട് ആ മുകളിലെ സീറോ എന്തിനെ സൂചിപ്പിക്കാനാ? കോൺസെൻട്രേഷൻ സീറോ ആണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞൊരു വേർഡ് ഓർമ്മ ഉണ്ടോ? കോൺസെൻട്രേഷൻ സീറോ ആകുമ്പോൾ ഡൈലൂഷൻ എന്താ? ഇൻഫിനിറ്റി അല്ലേ? അതുകൊണ്ട് മൂന്നാമത്തെ പേര് വരുന്നത് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. ഓക്കെ, ശരിക്കും അതിന്റെ ബ്രാക്കറ്റില് ലാംഡ എം ഒരു ഇൻഫിനിറ്റി കൂടി, ആ സീറോക്ക് പറയും ഇൻഫിനിറ്റി എന്ന് കൂടി അവിടെ അതിനെ സൂചിപ്പിക്കാറുണ്ട് കേട്ടോ. ഞാൻ അത് ഇടാൻ മറന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാം. ലാംഡ എം ഇൻഫിനിറ്റി എന്നാണ് അതിന്റെ ഒറിജിനൽ വേർഡ്. ലാംഡ എം സീറോ എന്ന് എഴുതാം, പക്ഷെ ഒന്നും കൂടി വ്യക്തമാവാൻ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ എന്ന് പറയുമ്പോൾ ആ ബ്രാക്കറ്റ് കണ്ടില്ലേ, ലാംഡ എം മറ്റ് ഇൻഫിനിറ്റി ഡൈലൂഷൻ ബ്രാക്കറ്റ് ലാംഡ എം എന്നല്ലേ ഉള്ളൂ. മുകളിൽ സീറോക്ക് വരെ ഇൻഫിനിറ്റി ഇട്ടാൽ ഭംഗി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എന്തേ ഉള്ളൂ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത് തീർന്നില്ല, എന്താ? എ ഒരു കോൺസ്റ്റന്റ് ആണ്, അത് ഓരോ ഇലക്ട്രോളൈറ്റും ഓരോന്നായിരിക്കും. പിന്നെ അടുത്തത് എന്താ? സി,
സി എന്താ അത് കോൺസെൻട്രേഷൻ മൊളാരിറ്റിയോ എന്തെങ്കിലും ഒക്കെ ഒരു കോൺസെൻട്രേഷൻ. പിന്നെ ഈ ഇക്വേഷനിലെ ലാംഡ എം ഈസ് ഈക്വൽ ടു ലാംഡ എം സീറോ മൈനസ് എ ഇൻ ടു സ്ക്വയർ റൂട്ട് സി, ഇതിനെ വേറൊരു പേര് ചില ബുക്കുകളിലൊക്കെ നിങ്ങൾക്ക് കാണാം, ഡിബൈ ഹക്കൽ ഓൺ സാഗർ ഇക്വേഷൻ എന്നൊക്കെ ഇതിന് വിളിക്കാറുണ്ട്. ഇനി ആരെങ്കിലും അത് കേട്ടിട്ട് എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് മനസ്സിലാക്കി, നിങ്ങൾ എൻ സി ആർ ടിയിൽ അങ്ങനെ പേര് കൊടുത്തിട്ടില്ല. ഡിബൈ ഹക്കൽ ഓൺ സാഗർ ഇക്വേഷൻ, ഓക്കെ ബേജാറാവണ്ട കേട്ടോ. ഇനി എന്റെ ഒരു ചോദ്യം, എന്താ ഇപ്പൊ ലാംഡ എം സീറോന്റെ ഡെഫിനിഷൻ നോക്കണ്ട നമുക്ക്? എന്താ ലാംഡ എം സീറോ എന്ന് പറഞ്ഞാൽ, ലാംഡ എം എന്ന് പറഞ്ഞാൽ എന്താ മോളാർ കണ്ടക്ടിവിറ്റി, സീറോ എന്ന് പറഞ്ഞാൽ എന്താ കോൺസെൻട്രേഷൻ സീറോ അല്ലേ. അപ്പൊ ഡെഫിനിഷൻ അവിടെ തന്നെ ഉണ്ടാക്കാം. What is limiting molar conductivity? It is the maximum value of lambda m, ali molar conductivity, when concentration approaches to zero. Concentration zero agumbol ulla lambda m inde ethum uyarna value adalla graph il kaanunnathu alle, appo adana lambda m zero. Ini oru strong electrolyte inde lambda m zero kaanan endu edha mathi, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിനെ എക്സ്ട്രാ പ്ലോട്ട് ചെയ്താൽ മതി. ഓക്കെ, ഫോർ എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ലാംഡ എം സീറോ അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എന്ന് പറഞ്ഞാൽ ലാംഡ എം സീറോ ക്യാൻ ബി ഡയറക്ട്ലി കാൽക്കുലേറ്റഡ് ഫ്രം ദി ഗ്രാഫ് ഓഫ് ലാംഡ എം വേഴ്സസ് സ്ക്വയർ റൂട്ട് സി ബൈ എക്സ്ട്രാ പ്ലോട്ടിംഗ് ഇറ്റ് ആസ് ഷോൺ എബോ എന്ന് പറഞ്ഞാൽ എന്താ ആസ് ഷോൺ ഇൻ എബോ ഗ്രാഫ്. ഓക്കെ, അപ്പൊ ഒരു ചോദ്യം, വീക്ക് ഇലക്ട്രോലൈറ്റുകളുടെ നിങ്ങൾ എക്സ്ട്രാ പോർട്ട് ചെയ്താൽ മുട്ടൂലല്ലോ, വൈ ആക്സിന് മുട്ടൂല, എക്സിന് മുട്ടൂല. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ എം സീറോ കാണാൻ എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായ ഒരു സാധനമുണ്ട്. ഫോർ എ വീക്ക് ഇലക്ട്രോലൈറ്റ് ലാംഡ എം സീറോ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഒരു പ്രത്യേക ലോ, കോൾറോഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ. ബേജാറാവണ്ട കേട്ടോ, അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ കഴിഞ്ഞ വർഷം തെർമോഡൈനാമിക്സ് പഠിച്ചില്ലേ, അതുപോലെയാണ്. ഒറിജിനൽ പേരാണ് ഞാൻ പറഞ്ഞത് കോൾറോഷ്യസ് ലോ. ഇനി കോൾറോഷ്യസ് എന്നൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ വായിക്കാം, എന്തായാലും ആ സാധനമാണ് കോൾറോഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ എന്ന ഒറിജിനൽ പേര്. ഞാൻ അതിനെ ഷോർട്ടാക്കി കോൾറോഷ്യസ് ലോ എന്ന് പറയും. ഇതുപോലെ കഴിഞ്ഞ വർഷത്തെ ഹെസ്സസ് ലോ എന്ന് പറയുന്നില്ലേ, അതൊരു ഷോർട്ടാണ്. എന്റെ ഒറിജിനൽ പേരെന്താ? ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓർക്കുക, വളരെ ഇമ്പോർട്ടന്റ്. ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത് ഫുൾ മാസ്റ്റർ പീസുകളാണ്. മറക്കണ്ട, വാട്ട് ഈസ് ദി വേരിയേഷൻ ഓഫ് കെ, വാട്ട് ഈസ് ദി വേരിയേഷൻ ഓഫ് ലാംഡ എം, ലാംഡ എമ്മിന്റെ ആ ഗ്രാഫ്. നാളെ ചോദിക്കേ, രണ്ട് കുട്ടികളുണ്ട്, ഒരു കുട്ടിയുടെ കയ്യിൽ സൾഫ്യൂരിക് ആസിഡ് കൊടുത്തു എച്ച് ടു എസ് ഓഫ്, വേറൊരു കുട്ടിയുടെ കയ്യിൽ അസറ്റിക് ആസിഡും കൊടുത്തു, എന്നിട്ട് ഈ കുട്ടി എന്ത് പഠിക്കുകയാണ്? ലാംഡ എമ്മിന്റെ വേരിയേഷൻ ഡൈലൂഷൻ അനുസരിച്ച് പഠിക്കുകയാണ്. ആ കുട്ടിയെ നിങ്ങൾക്കൊന്ന് സഹായിക്കാമോ ഒരു ഗ്രാഫ് വരച്ചിട്ട് എന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഇലക്ട്രോണേറ്റ്, അസറ്റിക് ആസിഡ് എന്ന വീക്ക് ഇലക്ട്രോണേറ്റ്. അപ്പൊ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുക, ഒന്ന് ലാംഡ എം മറ്റൊന്ന് സ്ക്വയർ റൂട്ട് സി, എന്നിട്ട് നിങ്ങൾ ഒരു സ്റ്റേറ്റിലേയും വരയ്ക്കുക. ആ സ്റ്റേറ്റിലിന് ആരുതാ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ, അതായത് എച്ച് ടു എസ് ഓ ഫോർ. ടെക്സ്റ്റ് ബുക്കിൽ എന്തേ കൊടുത്തിട്ടുള്ളൂ? കെ സി എച്ച്. ചിലപ്പോൾ ഒരു ഇൻഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, അപ്പൊ സ്ട്രോങ്ങും വീക്ക് ഇലക്ട്രോലൈറ്റ് കഴിഞ്ഞ വർഷം നോക്കി പഠിക്കണം. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അവിടെ ആവശ്യം വരുന്ന സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ദെൻ പിന്നെ അസറ്റിക് ആസിഡ് എന്താ? ഇങ്ങനെ ഒരു കെറൂണ് വരയ്ക്കുക, എന്നിട്ട് അസറ്റിക് ആസിഡ് കൊടുക്കുക, അല്ലെ എൻ എച്ച് ഫോറോ അയച്ച്, അല്ലെങ്കിൽ വാട്ടർ. ഇതൊക്കെ വീക്ക് ഇലക്ട്രോലൈറ്റുകളാണ്. അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും, വേരിയേഷൻ ലാംഡ എം സ്ട്രോങ്ങിന്റെ വൈ, എന്തുകൊണ്ട് ലാംഡ എം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് കൂടുന്നു വീക്കിനും കൂടുന്നു ചോദിക്കും. ഗ്രാഫ് ചോദിക്കും, പിന്നെ എങ്ങനെയാണ് ലാംഡ എം ലാംഡ എം സീറോ സ്ട്രോങ് ഇലക്ട്രോണിന്റെ റിലേഷൻ എന്ന് ചോദിക്കും. പിന്നെ ചോദിക്കുന്നത് എന്താ ലാംഡ എം സീറോ എന്നുള്ളതാണ്. പിന്നീട് ചോദിക്കുന്നത് എന്താ ലാംഡ എം സീറോ സ്ട്രോങ്ങിന്റെ എങ്ങനെ കാണാം? നത്തിങ് ബട്ട് ബൈ എക്സ്ട്രാ പ്ലോട്ടിംഗ് ഗ്രാഫ്. വീക്കിന്റെ എങ്ങനെ കാണാം? കോൾറോഷ്യസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയ സെക്ഷൻ ആണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.